പിന്നെടാ ഞാൻ മണിക്കൂർ ഒന്നായിട്ട് ഇവിടെ റെഡി ആയിട്ടിരിക്കുവോ, വല്ലതും നടക്കൂ ഇന്ന്. നീ റെഡി ആയാ നീ തന്നെയാണ് എന്നെ റെഡി ആയിട്ട് വിളിക്കാന്ന് പറഞ്ഞു. അതെ വിടെ, പിന്നെ സിറ്റിയിൽ പുതിയൊരു റെസ്റ്റോറന്റ് വന്ന് കിട്ടില്ല ഫുഡാന്ന് പറയുന്നത്, നമുക്ക് അവിടെ പോവാം. അടിപൊളി, നമുക്ക് അവിടെ തന്നെ പോവാം. പൈസ സെറ്റാക്കിയല്ലേ, എല്ലാം സെറ്റാ. ആ നീ ഇറങ്ങിയില്ലേ, ഞാൻ ബൈക്ക് എടുത്തോണ്ട് അങ്ങോട്ട്. എടാ ബൈക്ക് പറ്റത്തില്ലടാ, ബൈക്കിൽ പോയി എന്താ കുഴപ്പം, ഇവിടെ നന്നൊരു ബൈക്ക് വരെയാ. എടാ കാറിൽ പോകുന്നില്ലടാ നല്ലത്, ബൈക്കാവുമ്പോ ഇരുന്നിരുന്നിരുന്ന് മുഷിഞ്ഞു കാറാവുമ്പോ സുഖമായിട്ട് പോയിട്ട് വരാം. ബൈക്കിലാണെങ്കിൽ ആ ഹോട്ടലിൽ പോയി എങ്ങനെ കഴിക്കാൻ തോന്നൂടാ, നടുവൊക്കെ വരുമ്പോ കേൾച്ചൊക്കെ ടയർഡാ. കാറാവുമ്പോ നമുക്ക് സുഖമായിട്ട് പോയിട്ട് വരാം. നീ ഒരു കാർ ഒപ്പിയിലടാ. അതിന് എനിക്ക് അവിടുന്ന് കാറ്. നിന്റെ ആ ദുബായ്ക്കാരെ മാമനില്ലേ, അങ്ങേ ചോദിച്ചു നോക്ക്, ചിലപ്പോ കിട്ടിയ ഒരു വണ്ടിയല്ലേ അങ്ങേരെടുത്താ. ഹലോ മാമ, ദുബായ് നിന്നൊക്കെ ഇങ്ങ് വന്നാ? ആ എനിക്ക് സുഖം. മാമനാ? ആ അവൻ ഇപ്പോഴാ കാറൊക്കെ ഉണ്ടാ? ഉണ്ടാ? ഓ അങ്ങനെ അത് എനിക്ക് തരുവോ ഒരു കൂട്ടാനായിട്ട് ഒരിടം വരെ പോവാന്? പെട്രോളിന്റെ പൈസ ഞാൻ തരാം. ഞാൻ തരാം, ഞാൻ വണ്ടിയിൽ അടിച്ചിട്ടാ പോരെ. വിശ്വാസമില്ലേ? വേണ്ട, ഞാൻ പേ ടി എം വഴി അയച്ചു തരാൻ പോരെ. എന്നിട്ട് വണ്ടി എന്നിട്ട് വണ്ടി തന്നാ മതി എന്ന് പറഞ്ഞ. ആ മാമ, ഞാൻ പൈസ അങ്ങോട്ട് വെയിറ്റ് എത്തിയിട്ട് കണ്ടായിരുന്ന കിട്ടിയാ. ആ ഞാൻ വന്ന വണ്ടി അങ്ങോട്ട് ഇടുക. ആ ശരി. ആ എടാ വണ്ടി സെറ്റായി, നീ ഇറങ്ങി നിന്നോ, ഞാൻ വരാം. അടി പൊളി, നമുക്ക് ഇനി അടിച്ച് പൊളിക്കാം. വണ്ടിയൊക്കെ സെറ്റായില്ലേ? അപ്പൊ ഓക്കെ. അപ്പൊ ഒരു കാര്യം ചെയ്യ, നീ ഇറങ്ങിയില്ലേ, ഞാൻ അങ്ങോട്ട് വരുവോ? ആ ഓക്കെ എടാ, നീ പെട്ടെന്ന് വാ. എന്താ പറ്റിയടാ? ആ പിന്നെയാണ് നിന്നെ വിളിച്ചാൽ ഞാൻ പറയാൻ വിട്ടുപോയി, ഞാൻ ഇന്ന് കാണത്തില്ല കേട്ടാ. അയ്യോ, ഇതൊക്കെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതിയായിരുന്നു ഇല്ലേടാ. അതൊക്കെ മര്യാദക്കേടല്ലേടാ, ഞാനായിട്ട് നേരത്തെ പറഞ്ഞില്ലേ, വേറെ ഇടക്കാരൊക്കെ ആണെങ്കിൽ താമസിച്ചിട്ടൊക്കെയല്ലേ പറയത്തുള്ളൂ. ഇനിയിപ്പോ കുഴപ്പമില്ല, നീ വീട്ടിൽ നിറങ്ങിയില്ലല്ലോ, സുഖമല്ലേ, വീട്ടിൽ കയറി ഇരുന്നാ പോരെ. ഇനിയിപ്പോ നമുക്ക് അടുത്ത വട്ടം പോവാണ്. വരാതിരിക്കാനും വേണ്ടി സാറിന് എന്താ സംഭവിച്ചു? പിന്നെ ഞങ്ങള് അപ്പൂപ്പന്റെ അനിയന്റെ മോന്റെ വീട്ടിലെ പട്ടി പട്ടി മരിച്ചു. അങ്ങനെ കുഴപ്പമില്ലടാ, നമുക്ക് പിന്നെ ഒരു ദിവസം പോവാം. ഹോട്ടൽ അവിടെ തന്നെ ആണോ അല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെടാ നീ ഇപ്പൊ പറഞ്ഞത് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ. ഞാൻ പറ എടുക്കണ്ട കേക്കടാ.